ഒരു ഞാനൊറ്റ വിഷയത്തിൽ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എന്റെ അധ്യാപകരുടെ രാഷ്ട്രീയത്തിൽ ഇറങ്ങണോ ഇറങ്ങണ്ടോ എന്നുള്ള ചർച്ചയിൽ മൂസമാഷി പറഞ്ഞപ്പോൾ അതിനുള്ള ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ എണീറ്റുന്നത്. ഗവൺമെന്റിലെ അധ്യാപകർ രാഷ്ട്രീയത്തിന് പോകുന്നുണ്ട്, പ്രൈവറ്റിലാണ് പോകണമെന്നുള്ള അല്ല ഇവിടെ വിഷയം. ഒരു സ്കൂളിൽ അധ്യാപകനായിരിക്കുമ്പോൾ തന്നെ ലീവ് എടുത്തിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോകുന്നതുകൊണ്ടോ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറാകുന്നതുകൊണ്ടോ അല്ലെങ്കിൽ സ്റ്റാൻഡ് കയറ്റുകാരതുകൊണ്ട് കുട്ടികൾക്ക് യാതൊരു ബാധകവും ഇല്ല. അത് വേറെ ഈ ചിലപ്പോൾ ലീവിലുള്ള അധ്യാപകനെ അവിടെ നിയമിക്കുകയോ അല്ലെ ഈ അധ്യാപകന്റെ അവകാശമായി ലീവ് എടുക്കുകയോ ചെയ്യുന്നതുകൊണ്ട് അതിനുകൂടെ തകരാറില്ല. പക്ഷേ ഇവിടെ ഇപ്പം നടക്കുന്നതെന്ന് പറഞ്ഞാല് പല ഹൈസ്കൂളുകളിലായാലും യു പി സ്കൂളിലായാലും എങ്ങനെ സ്കൂളിലായാലും ഈ അധ്യാപകൻ പഞ്ചായത്ത് മെമ്പറാണ്, പഞ്ചായത്ത് മെമ്പറാവുന്നു അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന പ്രസിഡന്റോ ജനറൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നതോടൊപ്പം കുട്ടികൾ സഫർ ചെയ്യുന്നു. അവര് പറയുന്നത് തന്നാല് പോഷണമൊക്കെ കൃത്യമായി തീരുന്നില്ല. ഇവിടെയുള്ള എന്റെ ഒരു സുഹൃത്തായ ഒരു മാഷ് കണ്ട് പറഞ്ഞിക്ക് ഒരു മൂരി വെക്കുന്ന ഒരാള് രണ്ട് കണ്ടം ബാക്കിയാകുമ്പോൾ ഈ കരിയുന്നതും കൊണ്ട് അതിനടുത്ത് ഇങ്ങനെ ഒരു ചുറ്റലാണ്. ആ ഒരു ചുറ്റല് അധ്യാപകരില് ആ അധ്യാപകൻ ചുറ്റുമ്പോൾ അത് കുട്ടികളിൽ ശക്തമായി ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മറിച്ച് അധ്യാപകർ ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങണ്ടാവുന്നോ ഇതൊന്നല്ല നമ്മൾ പറയുന്നത്. ഇതിനൊരു പരിഹാരം ഇവിടെ ഇപ്പോൾ നമ്മൾ വാണിമേലിന്റെ ചുറ്റുപാടിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത്രയും നല്ല സജീവമായി പ്രവർത്തിക്കേണ്ട ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശക്തമായി ഇതിനെ എതിർക്കുമല്ല വേണ്ടത്. ഗവൺമെന്റ് എന്തായാലും നേരിട്ട പോലെ തന്നെ പി എസ് സി കിട്ടി പോകുന്ന ഗവൺമെന്റിലുള്ള അധ്യാപകരെ ഇതിന് സമ്മതിക്കുന്നില്ലെങ്കിൽ ഏടിലുള്ള അധ്യാപകർക്കും അത് ബാധകമാക്കണം എന്നുള്ള ഒരു ശക്തമായ അഭിപ്രായമാണ് എന്നിലുള്ളത്. ഞാൻ എന്തായാലും ഇങ്ങനെ കരയും, ഞാൻ ഇതിന് മത്സരിക്കാനോ അല്ലെങ്കിൽ മത്സരിക്കാൻ സാധ്യത കിട്ടാത്തോ എന്നുള്ള എന്റെ ഉദ്ദേശം. ഇത് രണ്ടാമത്തത് മാറ്റിക്കാരെ പറ്റി ചെറിയ രണ്ട് കാര്യങ്ങൾ. മാറ്റിക്ക നേരത്തെ പറഞ്ഞ പോലെ ചില അസംബ്ലി ഘട്ടത്തിലാണ് ടൗണിൽ ഇറങ്ങുക. പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മളെന്തെങ്കിലും സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ മാന്റിക്ക വാങ്ങിയാല് പിന്നെ ഉറപ്പായി അത് വാങ്ങുന്നില്ല. അങ്ങനൊന്നുണ്ട്. ഇപ്പൊ ഓട്ടോറിക്ഷയിൽ ഒരു സാധനം കൊണ്ടുവന്ന് വിൽക്കുമ്പോ എല്ലാവരും ചോദിക്കും നമ്മൾ മാന്റി വാങ്ങി വന്ന. അപ്പൊ മാന്റി വാങ്ങിയാൽ എന്തായി തന്നാല് അത് സംഭവം റെഡിയാ. അപ്പോ മാന്റിന്റെ പത്ത് മാന്റിക്ക പിന്നെ ബോറെന്ന് പറഞ്ഞു വെച്ചാൽ ഇവിടെ പല കമ്മിറ്റികളിലും മായൻകുട്ടിക്ക് എന്ത് വെച്ചാൽ മെമ്പർഷിപ്പ് എടുക്കും. അപ്പോ ആർക്കും അത് മനസ്സിലായില്ലേ? ഇപ്പൊ മോമലിക്കല്ല അറിയുന്ന. അപ്പൊ കുറെ ദിവസം കഴിഞ്ഞപ്പോൾ അതിനോട് ബുട്ടൻസ് പിടിയിട്ട് മാന്റിക്ക പറഞ്ഞത് തന്നാല് എന്ത് സംരംഭത്തോട് ഞാൻ കുറച്ച് സമയത്ത് പൊട്ടുമല്ലോ. ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു പരിപാടി അതായത് പൊട്ടും പൊട്ടുമ്പോ അതിൽ നടക്കുന്ന ചർച്ച മാറ്റിക്ക എന്ത് ചെയ്യണം പുറത്തുനിന്ന് അന്വേഷിക്കേണ്ടി വരുമല്ലോ. അതിനു വേണ്ടിയിട്ടായിരിക്കുമല്ലോ അയാൾ എന്ത് ചെയ്യുന്നത് എന്നാല് ഇതൊക്കെ. അതിനൊരു ഉദാഹരണം പറഞ്ഞു, എന്തോ ഒരു 50 രൂപ എടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ മാറ്റിക്ക പറഞ്ഞ പോലെ 50 രൂപ ഞാനും എടുക്കുന്നു. അപ്പൊ എല്ലാവരും ഞെട്ടി, എന്താ സംഭവം എന്നുള്ളത്. മാറ്റിക്ക തോന്നു പറഞ്ഞു കൊടുത്ത് അതെന്തായാലും ഇപ്പം പൊട്ടു എന്നൊരു ചർച്ച വരും. ഞാനില്ലെങ്കിൽ ഭയങ്കര മോശമായി പോകും. മാറ്റിക്ക എന്നെ തുറന്ന് സംബന്ധിച്ച പിന്നീട് ബാക്കിയുള്ള ആളുകളെ പറ്റി പൊന്നാണി കുഞ്ഞാലിക്കാൻ പറ്റിയൊന്നും എനിക്ക് ഒരു ചെറിയൊരു അഭിപ്രായം. ഇവിടെ നാളെ പറഞ്ഞ് പൊന്നാണി കുഞ്ഞാലിക്കാന നമുക്ക് ഇങ്ങനെ സമൂഹത്തിലേക്ക് ഒറ്റാലന്മാര് കുഞ്ഞാലിക്കാനും ക്ഷണിക്കണ്ട. കാരണം ഒറ്റാലന്റെ എല്ലാ പാർട്ടിയിലും ഏറ്റവും നല്ല എതിരെയാണ് കുഞ്ഞാലിക്ക. അപ്പൊ അത് അവർക്ക് എന്നെ ഒറ്റാലക്കെന്നെ എന്ത് ചോദിച്ചാൽ എതിരി വരുന്ന എനിക്ക് പറയാണ്. പിന്നെ ഇവിടെ മറ്റ് നമ്മുടെ സൂപ്പി കോപ്പറേറ്റ് സൂപ്പിനെ പറ്റി നമ്മളാരും ഇവിടെ പ്രതിപാദിച്ചിട്ടില്ല. വാണിമേലില് മൂന്നാല് സൂപ്പികളുണ്ട്. ഒന്ന് ഞാനും സ്കൂളിൽ ഒരു സൂപ്പിയുണ്ട്. ഇപ്പൊ ബൊല്ലോട്ട് സ്കൂൾ സൂപ്പി ഈ സൂപ്പിക്ക് തന്നെ. പിന്നെ കസന്റേജ് സ്കൂൾ മൂന്ന് സൂപ്പികളാണ്. ഈ സൂപ്പികളാണ് മൂന്ന് സ്കൂൾ എന്ത് ചെയ്യുന്നത് വെച്ചാല് നമ്മളെ എല്ലാ കാര്യങ്ങളും നിർണ്ണയിക്കുന്നത്. കസന്റേജ് സ്കൂൾ പ്രത്യേകിച്ചു നമ്മളെ സൂപ്പി തന്നെയാണ്. അപ്പൊ ഒരു സൂപ്പി നമുക്ക് നഷ്ടപ്പെടുകയാണ്, പകരം ഒരു സൂപ്പി തന്നെ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. പിന്നെ ഇബ്രാഹിം ഖത്തറിലേക്ക് പോകുന്നുണ്ട്. എന്തായാലും തിരിച്ചു വരുന്നിട്ട് ബാക്കി ഇബ്രാഹിമിനോട് നമുക്ക് ഖത്തറിലെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. അവിടെ സുനാമി ഒന്നും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥനയുള്ള അനുമോദനം. ഏതായിരുന്നാലും ഇങ്ങനെയുള്ള സംരംഭത്തിന് അത് നന്ദി രേഖപ്പെടുത്തുന്നു ആദ്യം തന്നെ. പിന്നെ ഒറ്റാല ചെറുപ്പമാശാന്തിക്കുന്ന തിരിഞ്ഞതിന് ശേഷം സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിൽ ഇറങ്ങുക, അത് ഒരാളിന് എല്ലാ രംഗത്തൂടെ ഇറങ്ങുന്നതുകൊണ്ടാണ് ഞാൻ ഇറങ്ങാത്തത്. കുറച്ചെല്ലാം ഒഴിവാക്കിയിട്ട് മൂത്താണ് പോലെ രാഷ്ട്രീയത്തിന് മാത്രമോ ഒന്നിനെ തന്നെ ആക്കുക. എല്ലാത്തിലും നമ്മൾ ഞാത്തപ്പുറത്തിൽ ഇറങ്ങുള്ള ബുദ്ധിമുട്ടുണ്ട്. ഏപ്രിൽ ഒന്നിലെങ്കിലും ഒന്ന് കുറെ ഒഴിഞ്ഞിരുന്ന അപേക്ഷ. പിന്നെ ചെന്നാട്ട മൂസാക്ഷി പറഞ്ഞത് ഇതുപോലെ ഈ അടുത്ത കൊല്ലം കൂടി മൂസാഠി പറഞ്ഞ വെച്ചാൽ പി എസ് സി കിട്ടുന്നവർക്ക് സ്വീകരണം കൊടുക്കുക, ബാധം പറയുവാക്കണം. അടുത്ത കൊല്ലം കൂടി മൂസാഠം കൂടി കൊടുത്തിട്ട് തന്നെ അത്രയും സുഹൃത്തായിട്ട് പറയുന്ന മൂസാഠം കൂടി കൊടുത്തിട്ട് നമുക്ക് എന്താക്കണം. 2013 മുതൽ പി എസ് സി കിട്ടി അല്ലെങ്കിൽ ജോലി മേടിച്ച് സ്കൂൾ കിട്ടിയാലും ഇതാക്കുക, അവർക്ക് സ്വീകരണം കൊടുക്കണം നല്ലതെന്ന് എന്റെ അഭിപ്രായം. പിന്നെ ഇവിടെ ഞാനോ ഇവിടെ ശരിക്കും അധ്യാപകന്മാരും യാത്രയപ്പിലും സ്വീകരണത്തിനൊന്നും കണ്ടിട്ടില്ല. ഇവിടെ വിഷയം കൊടുത്ത അധ്യാപകന്മാർ രാഷ്ട്രീയത്തിൽ അന്നേരം അവരൊന്നും വിളിക്കുകയും ഇതാ ഞാൻ അഷറഫേ ലത്തീഫേ ഇങ്ങനെ വിളിച്ചിട്ട് എന്താക്കി ഗീതയിലുള്ള ഉണ്ട് വണ്ടി വന്നു കൊന്നിരിക്കൂ. അപ്പൊ അത് വാങ്ങുന്നെല്ലാം വണ്ടി വന്നതിനെ കൊണ്ട് കുഞ്ഞുങ്ങളെ കുറെ കൂടുതലുണ്ട്, ശമ്പളം ചെറുകളെ കൊണ്ട് ഞാൻ വാങ്ങുന്നുണ്ട് തോക്കണ്ടെങ്കിൽ.
മാറ്റിക്കത്തെ കുട്ടികളുടെ എത്ര പ്രാവശ്യം മാറ്റി കിടക്കുന്ന വന്നിട്ടുള്ളത് ശരി ആറ് പ്രാവശ്യം ഞാൻ വന്നക്കാർ കുട്ടികളുണ്ട് പിന്നെ പൂർവ്വ നാഗസിംഹ അടക്കാനും മറക്കൊരു കാര്യം കൂടുവോ അയാളും പറഞ്ഞൊന്നുമില്ലല്ലോ ഒരു കാര്യമുണ്ട് ഇവിടെ വന്നൊക്കെ മറക്കാൻ അങ്ങനത്തെ എല്ലാം കൂടിയാ ഓർമ്മയാണ് അതായത് ആലയ സമ്മാഷ് അതായത് 28-80 അടക്കാം ആലയ സമ്മാഷ് ആക്കത്തിന്റെ കാറ്റിങ്ങനെ എടുത്തോണ്ടിരിക്കുമ്പോൾ ജൂലൈ മാസത്തിലാണ് ഒരു പ്രായമുള്ള പെണ്ണുങ്ങളെ നേരത്തെ ബേക്കുന്നു കൊലയെന്ന് അറിയാം കൊലയിന്ന് പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ നല്ല മഴയത്ത് ആലയസന്മാർ ആറ്റത്തിന്റെ ക്ലാസ് എടുക്കുന്നു പത്രക്കാണ് ക്ലാസ്സിലെ സമയത്ത് മൂന്നാം പന്ത ഞാൻ കുറച്ച് ഉമ്മ കഴിച്ചു ആ 12 ആ ക്ലാസ്സിന്നാരോ ക്ലാസ് എടുത്തു ഓറോട് ഇരിക്കുന്നു നല്ല നൂറ് ഇനി മാഷോട് പറയാം അവർക്കുണ്ട് കോടാന്തരമായ താരത്തിന്റെ അതുപോലെ ഇവിടെ നോക്കുമ്പോ മരകം പറയാൻ പറ്റുമോ രണ്ടോളം തൂക്കിലുണ്ടെന്ന് ഞാനൊരാഴ്ച ഹോസ്റ്റലിലുണ്ട് പിന്നെ മരകം പറയാട്ടത്തിൽ ഉണ്ടാകാൻ നല്ലതെന്ന് അവര് അധ്യാപക അയ്യനൊക്കെ അങ്ങനെയാൾക്ക് സ്കൂളെ സംബന്ധിച്ച് എന്റെ അഭിപ്രായം എന്താ വെച്ചാൽ ഞാക്കെന്തും കാര്യം കിട്ടും ഇപ്പൊ മൂന്നാട്ടും കൊറ്റാലും മറ്റേ എല്ലാം ഉണ്ട് ഇപ്പൊ കൃഷി ഓഫീസിൽ മറ്റേ പല കാര്യങ്ങളും ഉണ്ടെന്ന് ഞാൻ അറിയാം ഇനിയിപ്പോ ഞാൻ എന്നോട് പറയില്ല അതുകൊണ്ട് മൂന്നാട്ട് പറയുന്നോണ്ട് മൂന്നാട്ടി ഇന്നേ ഉണ്ട് ഇന്നലെ BS എന്ന് എടുക്കണം അന്നേരം ഞാൻ കേട്ടി പോകുമ്പോ അപ്പൊ എന്താവും എവരെല്ലാം ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇനിയും അവരോട് ഞാൻ പറയുന്നു മറ്റവരോട് ഞാൻ അവിടുത്തെ യാത്ര പറയും അങ്ങനത്തെ ആരുകൂടി ഇനിയും പറഞ്ഞു തരുന്നുണ്ട് പിന്നെ ഈ വേറൊന്നും പറഞ്ഞു കാണുന്നില്ല അതുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നടന്നുകൊണ്ട് പരിപാടി വരുത്തിയ എല്ലാ സംഘാടകർക്കും എന്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട് വളരെ വേറെ വലിയൊരു അപകടത്തിന്റെ വസ്തുത്ത് ആണെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ എൻ്റെ തെറ്റ് തന്നെ മറന്നു അതിൽ എൻ്റെ മുൻ അറിവ് ഒരു ഗ്യാസും സിലിണ്ടറുള്ള വണ്ടി ഞാൻ ഉപയോഗിച്ചിട്ട് ചെറിയൊരു വിവരമൊക്കെ ഉണ്ടായിരുന്നു അതുപ്രകാരം ഞാൻ പോയി അതിൻ്റെ കണക്ഷൻ പിടിച്ചുകയും ബാറ്ററിയുടെ വേറെ വിച്ഛേദിക്കുകയും വലിയൊരു അഗ്നിപാതീയ സ്ഫോടനത്തെ അവിടെ ഒഴിവാക്കി അതിനാൽ കർണാടകയിലെ അവിടുത്തെ മണിപ്പാല ജനങ്ങളിൽ നിന്നും അവിടുത്തെ പോലീസ് ഓഫീസേഴ്സിൽ നിന്നും അതിൻ്റെ ഫയർഫോഴ്സിൽ നിന്നും ഡോക്ടേഴ്സിൽ നിന്നും എല്ലാവരും എനിക്ക് നല്ല അഭിനന്ദനം കിട്ടുകയും അതുപോലെ തന്നെ ഈ നാട്ടിലെ ജനങ്ങളും എനിക്ക് ഇപ്പോൾ നൽകിയ സ്വീകരണത്തിനും അനുമോദനത്തിനും വളരെയധികം നന്ദി ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സ്കൂൾ ഈ വർഷം പിരിയുന്ന ടി സുകുമാർ മാസ്റ്റർ ഡ്രോയിങ് അധ്യാപകൻ ഈ 31st ഔപചാരികമായിട്ടുള്ള യാത്രയപ്പ് പരിപാടി നടത്തുന്നുണ്ട്. ഈ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ പെട്ടെന്നുള്ള ദിവസങ്ങൾ SSLC പരീക്ഷ അതുകൊണ്ടൊക്കെ ആയിട്ടുള്ള ഒരുപാട് പ്രയാസമുള്ളതുകൊണ്ട് ഇത് ഏറ്റവും നല്ലൊരു അവസരമായിട്ട് ഇത് ക്രിസ്ത്യൻ ഹൈസ്കൂളുമായിട്ട് എല്ലാ നിലക്കും ബന്ധപ്പെട്ടവരാണ് മുഴുവൻ പേരുകളുള്ളത്. അതുകൊണ്ട് ഔപചാരികമായിട്ട് തന്നെ എല്ലാവരെയും 31st വൈകുന്നേരം 5 മുതലുള്ള യാത്രയപ്പ് പരിപാടിയിലേക്ക് അർത്ഥമായി സ്വാധീനം ഓരോരുത്തർക്കും ഞാൻ ഒരു ക്ഷണക്കത്ത് തന്നതുപോലെ കരുതിയിട്ട് അതിൽ പങ്കെടുക്കണം എന്ന് ആവശ്യപ്പെടും. പ്രിയപ്പെട്ട സംരംഭം പ്രവർത്തകരെ, നമ്മൾ ഇന്ന് നടത്തിയ പരിപാടി ഇവരെ അല്പം ടെൻഷൻ ഉണ്ടായിരുന്നു ആര്യ സമാഷ് പറഞ്ഞിട്ട്. ഇപ്പോൾ ഏതാണ്ട് 42 ഞാൻ വിചാരിച്ച ആളുകൾ എത്തിയിട്ടുണ്ട്. പി കെ വിജയം മാഷ് ഇങ്ങനെ വിട്ടുപോയിട്ടുണ്ട്, എത്തിയിട്ടില്ല. അങ്ങനെ 1-2 എന്നാലും ആ സംഘാടകർക്ക് നടത്തിയിട്ടുള്ളവർ ഒരു നന്ദി നിങ്ങൾ ആദ്യമായിട്ട് അറിയിക്കുകയാണ്. എല്ലാവരും എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ TP അമൽനാശ ടോൾ ഫ്രീ മെസ്സേജും ഇതിൽ കുറെ ഒക്കെ നമ്മൾ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. കൂടുതലെ അതിഥികളെ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്ന ഭക്ഷണം ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. എങ്കിലും 2 കാര്യങ്ങൾ എനിക്കും പറയാനുണ്ട്. മനകുട്ടിക്ക എന്ന് പറയുന്നത് പിന്നെ ഒരു തുണി സജ്ജയിലായിട്ട് സാധനം വാങ്ങുമ്പോൾ പോയും ഒരു ടോർച്ചു ആയിട്ട് 7 ശേഷം ഇറങ്ങുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോ മാൻകുട്ടിക്കാരുടെ ആ ടോർച്ച് തയർക്കം വാണിവേല രാഷ്ട്രീയത്തിൽ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അനിയും മാൻകുട്ടിക്ക് ടോർച്ച് എടുത്തു മാക്കുവല മാൻകുട്ടി ടോർച്ച് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നന്മകൾ ഉണ്ടാക്കുകയും ചിലപ്പോൾ നന്മകളായിരിക്കും മാൻകുട്ടിക്കാരുടെ ഒരു രസമായിട്ട് നമുക്ക് തോന്നല്. അപ്പോ പറയുന്നില്ല. പിന്നെ സൂപ്പിക്ക വെള്ളിയോട് ഹയർ സെക്കൻഡറി പോയാല് നമുക്ക് എന്ത് പറഞ്ഞാലും ഒരു സ്വന്തം വീട്ടിൽ പോയാലോ എല്ലാവരും പൊത്തിപ്പിടുത്തോ നീ പൊത്തിപ്പിടുത്തല്ലോ അല്ലോ വല്ലാത്തൊരു കാര്യമാണ്. PP ആൾക്കാർ ഓർമ്മിച്ചോളൂ പലപ്പോഴും ഒരു വല്ലാത്തൊരു സ്വീകരണം തരുന്നവരാണ്. സുബിക്കയുടെ ആ ഒരു അതിന്റെ അഷ്റഫ് തീരതക്കുള്ള മാതൃഭൂമി പത്രത്തിൽ വായിച്ചപ്പോ ഞങ്ങളൊക്കെ എന്തിട്ടുണ്ട് പ്രത്യേകം പേരെങ്കിലും അഷ്റഫ് ഇത്തിരി ഉഷാറാന്നുള്ള ഒരു ചർച്ച വീടുന്നുണ്ടാകുന്നിട്ടുണ്ട്.
ശ്രവനനിയും അത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ. മൂസമാഷിയും ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ കുറച്ചുകൂടി ശ്രദ്ധയരുത്തിക്കൊണ്ട് നമ്മളെ ഒരു വ്യക്തിയെ നിലക്ക് സംരംഭത്തെയൊക്കെ അടുപ്പിച്ചുകൊണ്ട് വാണിമേലിൽ കൂടുതൽ സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ മൂസമാഷിക്ക് കഴിയും. ഇതിന് മൂസമാഷി ചെയ്യണം എന്നുള്ള പിന്നെ ബി പി പ്രായത്തിൽ ഫ്രഞ്ച് മുക്കുന്ന ഒരു തമാശയാണ്. ഫ്രഞ്ച് മുക്കുന്ന ഒരാൾ ചോദിച്ചു നമ്മുടെ പി പി ഇബ്രാഹിമിനോട്, എനിക്കെങ്ങനെ ഇബ്രാഹിം ജോലി കിട്ടി, ആരെങ്കിലും സ്വാധീനം പിടിച്ചു, ഇബ്രാഹിം എനിക്ക് സ്വാധീനം ഇഞ്ചേറ്റ് കിട്ടിയെന്ന്. കാരണം ഇബ്രാഹിമോട് ചോദിച്ചാൽ എനിക്ക് സ്വാധീനം കിട്ടി, ഇബ്രാഹിം എനിക്ക് സ്വാധീനം ഇഞ്ചേറ്റ് കിട്ടിയെന്ന്. അപ്പോ ഇബ്രാഹിമിന്റെ ഒരു വാക്കാളിന്റെ സി പി കുഞ്ഞുമ്പോൾ സി പി കുഞ്ഞാലിക്കാനെ പറ്റി പറയുമ്പോൾ കുഞ്ഞാലിക്ക പിന്നെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടു കുഞ്ഞാലിക്കാനെ പോലീസുകാരെ സല്യൂട്ട് ചെയ്തിരിക്കുന്നത് ഭയങ്കര ഇതാണ്. കാരണം മടക്ക് കുത്തിപ്പോ ഒരു തിയേറ്റർ വെച്ചോ കുഞ്ഞാലിക്കാൻ ഇങ്ങനെ സല്യൂട്ട് ചെയ്യാന്നല്ല മേലെ ഇവിടെ ഉപ്പാരൻ സുഹൃത്തായിട്ടൊപ്പം പിന്നാലിക്ക് വീട്ടിൽ എസ് പി ഓഫീസിലെ ഒരു ക്ലർക്കാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വ്യക്തിത്വങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതൊരു സാമ്പാർ മോഡൽ പരിപാടി നമ്മൾ നടത്തി, വ്യത്യസ്ത ആൾക്കാരെ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഞാൻ ഒരു ക്ഷണം എങ്ങനെയൊന്നും ശ്രദ്ധിക്കില്ല, എന്നിട്ടും ഒരു ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിന് പ്രത്യേക അത് ഞങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. മൂസമാഷാന്റെ തിരിച്ചറിയിട്ടുണ്ട്. അപ്പൊ നമ്മള് 42 പേര് നമ്മളുടെ ഗസ്റ്റ് ഒക്കെ ആയിട്ട് നമ്മൾ ഇനി അജ്മീർ ഹോട്ടലിലേക്ക് പോവാണ്. അവിടെയാണ് ഭക്ഷണം. എല്ലാവരും ഭക്ഷണത്തിൽ പങ്കാളികളാവുകയും വിജയിപ്പിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്.